ആരാണ് ആ ജ്യോത്സ്യൻ? ഇത്ര കൃത്യമായി പ്രവചിക്കണമെങ്കിൽ ആ ജ്യോത്സ്യൻ ഒരു കില്ലാടി തന്നെ ആയിരിക്കും. ആരാണ് ആ ജ്യോത്സ്യൻ എന്ന അന്വേഷണത്തിലാണ് സോഷ്യൽ മീഡിയ. പറഞ്ഞു വരുന്നത് വേറെ ആരെക്കുറിച്ചുമല്ല, നമ്മുടെ ഗ്രീഷ്മയുടെ ആദ്യത്തെ കാമുകൻ പണ്ടാരമടങ്ങും എന്ന് പറഞ്ഞില്ലേ, ആ ജ്യോത്സ്യനെ കുറിച്ചാണ്. ഷാരോൺ രാജിനെ ഗ്രീഷ്മ കല്യാണം കഴിച്ച് വിഷം കൊടുത്ത് കൊല്ലുകയും ചെയ്തു. അപ്പോൾ പിന്നെ പ്രവചനങ്ങളൊക്കെ കൃത്യമായി കാണും അല്ലേ. അപ്പോൾ പിന്നെ ആ ജ്യോത്സ്യനെയും ഒന്ന് കാണണമല്ലോ. കുന്നത്തുകാൽ ശിവജി കോളേജിനടുത്താണ് ഈ വേട്ടാവളിയൻ്റെ വീട് എന്നാണ് ഇപ്പോൾ പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. പക്ഷേ ജ്യോത്സ്യൻ സേഫാണ്. ജ്യോത്സ്യനിലേക്ക് അന്വേഷണം പോകില്ല എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാരണം ജ്യോത്സ്യനിലേക്ക് അന്വേഷണം പോകണമെങ്കിൽ ഗ്രീഷ്മ വായ തുറക്കണം. ഗ്രീഷ്മ വായ തുറക്കാൻ കഴിയാതെ ICU അഡ്മിറ്റാണ്. കക്കൂസ് കഴിവുന്ന ലൈസോൾ എടുത്ത് കുടിച്ച് അണ്ണാക്ക് പൊള്ളിയാണ് ഗ്രീഷ്മ ഇപ്പോൾ ICU അഡ്മിറ്റായി കിടക്കുന്നത്. ആ ഗ്രീഷ്മയൊന്ന് വായ തുറന്ന് കിട്ടാനാണ് നിലവിൽ പോലീസും ശ്രമിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും ആദ്യ ഭർത്താവ് മരിക്കുമെന്ന് ജ്യോത്സ്യം പറഞ്ഞു. ഇതേ തുടർന്ന് ഷാരോണിനെ ഗ്രീഷ്മ കെട്ടി ആ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ശ്രമിച്ചു. നവംബറിന് മുമ്പ് കല്യാണം നടന്നാലാണ് ആദ്യ ഭർത്താവ് കൊല്ലപ്പെടും എന്ന് ജ്യോത്സ്യം പറഞ്ഞതുപോലും. ഈ സംശയം കാരണം സൈനികനുമായി ഗ്രീഷ്മ നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം നവംബറിൽ നിന്ന് മാറ്റി നമുക്കടുത്ത ഫെബ്രുവരിയിൽ കെട്ടാം എന്ന് പറഞ്ഞ് നീക്കി വയ്ക്കുകയും ചെയ്തു. ഇതിൻ്റെ പിന്നിലെല്ലാം ജ്യോത്സ്യനുണ്ട് എന്നാണ് ഗ്രീഷ്മ പറയുന്നത്. എന്തു തന്നെയായിരുന്നാലും ഗ്രീഷ്മയുടെ കുടുംബത്തിന് ജ്യോതിഷപരമായിട്ടുള്ള പല ഉപദേശങ്ങളും നൽകുന്ന ജ്യോതിഷിയെ ഇപ്പോൾ സോഷ്യൽ മീഡിയ അന്വേഷിക്കുകയാണ്. ഗ്രീഷ്മ വായ തുറന്നാൽ ജ്യോതിഷിക്കെതിരെ എന്തെങ്കിലും ഒരു തെളിവ് ലഭിച്ചാൽ പോലീസ് ഇയാളെ പൊക്കാനിരിക്കുകയാണ് എന്നും പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട്. കാരണം സംഗതി അന്ധവിശ്വാസമാണ്. അങ്ങനെ അന്ധവിശ്വാസത്തിൻ്റെ പേരിലാണ് ഈ കൊല നടന്നതെങ്കിൽ ജ്യോത്സ്യനും ഇതിൽ പ്രതിയാകും എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ നിലവിൽ പോലീസ് ആ വഴിക്ക് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഷാരോണിൻ്റെ ബന്ധുക്കളാണ് ജാതകദോഷവും പ്രവചനവും എല്ലാം ഷാരോണിൻ്റെ മരണവുമായി കൂട്ടിക്കെട്ടാനായിട്ടുള്ള ശ്രമം നടത്തുന്നത്. അത് പോലീസ് അന്വേഷിക്കും. പക്ഷേ ഒരിക്കലും ഇത് അന്ധവിശ്വാസ കൊലയായി പോലീസ് വ്യാഖ്യാനിക്കില്ല എന്നുള്ളത് വേറൊരു കാര്യം. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ജ്യോത്സ്യനെതിരെ എന്തെങ്കിലും തെളിവ് കിട്ടിയാൽ ജ്യോത്സ്യനും കുടുങ്ങും എന്നുള്ളതും വേറൊരു കാര്യം. സംഭവം ഇപ്പോൾ കറങ്ങിത്തിരിഞ്ഞ് വരുന്നത് ജ്യോത്സ്യൻ സൈനികനുമായിട്ടുള്ള വിവാഹത്തിന് മുൻപ് പൊരുത്തം നോക്കിയത്രേ ഗ്രീഷ്മയുടെ. ഈ പൊരുത്തം നോക്കി സൈനികൻ നവംബറിന് മുമ്പ് കല്യാണം കഴിച്ചാൽ തട്ടിപ്പോകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഗ്രീഷ്മ ഷാരോണിനെ കെട്ടി. ഷാരോണിനെ കെട്ടാനായിട്ട് മൗനാനുവാദം ഗ്രീഷ്മയുടെ വീട്ടുകാരും നൽകിയിട്ടുണ്ടോ എന്നുള്ളതും പോലീസ് സംശയിക്കുന്നു. കാരണം ഷാരോൺ കഷായം കുടിക്കാനായി ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് വരുന്നത് ഗ്രീഷ്മയുടെ മാതാപിതാക്കൾ കണ്ടിട്ടുണ്ട് എന്നാണ് വിവരം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള പല മാസ്റ്റർ മൈൻഡുകളും കുടുങ്ങും എന്നുള്ളതാണ് അടുത്ത ഒരു സംഗതി. എന്തായാലും ഗ്രീഷ്മ ഇപ്പോൾ ലൈസോൾ എടുത്ത് കുടിച്ച് വലിച്ചു കിടക്കുന്നത് കൊണ്ട് ഗ്രീഷ്മയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചോദ്യം ചെയ്താൽ മാത്രമേ ഈ ജ്യോതിഷിയും ജ്യോതിഷിയുടെ പിന്നിലുള്ള അന്ധവിശ്വാസത്തിലും പൂർണ്ണമായിട്ടുള്ള ഒരു പിക്ചർ കിട്ടൂ എന്നാണ് പോലീസിന് നിലവിൽ പറയാനുള്ളത്. അതിനുശേഷം മാത്രമേ ജ്യോതിഷിയെ തട്ടിത്തോളി കയറ്റണമോ എന്നും പോലീസ് ആലോചിക്കുകയുള്ളൂ. ഒന്നര വർഷം മുമ്പാണ് ഷാരോണും ഗ്രീഷ്മയുമായിട്ടുള്ള പരിശുദ്ധ പ്രേമം മുട്ടിടുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ഗ്രീഷ്മയും ഷാരോണും ഒരു ട്രെയിൻ യാത്രയിലാണ് അവിചാരിതമായി കണ്ടുമുട്ടുന്നത്. ഗ്രീഷ്മ ചെന്നൈയിലേക്ക് പോകുമ്പോൾ ആ ട്രെയിനിൽ ഷാരോണും ഉണ്ടായിരുന്നു. ഷാരോണ് ഗ്രീഷ്മയെക്കാട്ടിലും പ്രായം കുറവാണ്. അന്ന് ഗ്രീഷ്മയെ കണ്ടപ്പോൾ പ്രണയം പൂവിട്ടതാണ്. തൻ്റെ കാലനെയാണ് അന്ന് കണ്ടത് എന്ന് ഷാരോണ് മനസ്സിലാക്കിയില്ല എന്നുള്ളത് ഷാരോണിൻ്റെ ദൗർഭാഗ്യം. മറ്റൊരു സമുദായത്തിൽ അംഗമായിട്ടുള്ള ഷാരോണിനെ ഒരു കാരണവശാലും ഗ്രീഷ്മയുടെ ഫാമിലി അംഗീകരിച്ചില്ല എന്നുള്ളതാണ് അടുത്തൊരു റിപ്പോർട്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവനെ അങ്ങനെ യൂസ് ചെയ്യാം, അതായത് ആദ്യത്തെ ഭർത്താവ് തട്ടിപ്പോകുമെങ്കിൽ ഇവനെ കല്യാണം കഴിച്ച് നമുക്കിവനെ തട്ടാം എന്ന രീതിയിൽ ഫാമിലി ചിന്തിച്ചിരുന്നോ എന്നുകൂടെ പോലീസിന് ഇനി അറിയാനുണ്ട്. അതിനിടയിലാണ് ജ്യോത്സ്യൻ്റെ പ്രവചനവും പ്രവചനത്തിനൊത്ത കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ ഷാരോൺ ഈ വിശ്വാസങ്ങളൊക്കെ കേട്ട് പുച്ഛിച്ച് തള്ളുകയായിരുന്നു എന്നും ഗ്രീഷ്മ പറയുന്നുണ്ട്. ഷാരോണിന് ഇത്തരത്തിലുള്ള ഒരു വിശ്വാസങ്ങളും ഉണ്ടായിരുന്നില്ലെന്നും ഇതിനോടൊക്കെ ഷാരോണിന് വളരെയധികം നീരസമായിരുന്നു എന്നുമാണ് ഗ്രീഷ്മ പറയുന്നത്. അതുകൊണ്ട് ഗ്രീഷ്മ ചിലപ്പോൾ തെളിയിച്ചു കൊടുത്തതാവാനും സാധ്യതയുണ്ട് എന്നാണ് മറ്റു ചിലരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗ്രീഷ്മ ഇനി വായ തുറക്കണം എന്തെങ്കിലും അറിയാൻ.